വെൽക്കം ടു ഓൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹെർബേറിയം ടെക്നീക്സിനെ കുറിച്ചാണ് അപ്പോൾ ഹെർബേറിയം എന്താണ് നിങ്ങൾക്ക് ഹെർബേറിയൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടാവില്ലേ അപ്പോൾ നോർമലി ഒരു ഹെർബേറിയ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഫോംസ് പെർമനൻറ്റ് റെക്കോർഡ് ഡോക്യുമെൻറ്റ്സ് ഓഫ് സ്പെസിമെൻസ് ഫോർ ഫ്യൂച്ചർ സ്റ്റഡി ഇത് ഒരു പെർമനൻറ്റ് റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഡോക്യുമെൻ്റ് ആണ് എന്തിനെ പറ്റിയിട്ടുള്ളത് പ്ലാൻ സ്പെസിമെൻസിനെ കുറിച്ചിട്ടുള്ള നമുക്ക് ഒരുപാട് കാലത്തേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ കണ്ടു എന്ന് വച്ചാരിക്കണം ഓക്കെ ഇപ്പോൾ ഒരു നൂറ് വർഷം മുന്നാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ചെടി അത് പൂവും കായൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് നമ്മളിങ്ങനെ ബുക്കിൻ്റെ ഇടയിലൊക്കെ വെക്കില്ലേ ഉണക്കാൻ വേണ്ടി വെക്കില്ലേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വെക്കാറില്ലേ അതേപോലെ വെച്ചു എന്നിട്ട് നിങ്ങൾ എഴുതി വെച്ചു ഇത് ഇന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഇങ്ങനെയാണ് വിളിക്കുന്നത് ഞാൻ ഇന്ന ഭാഗത്തു നിന്നാണ് അത് കളക്ട് ചെയ്തത് ആ ഡേറ്റ് എത്രയാണ് ആരാണ് കളക്ട് ചെയ്തത് ഈ ഒരു ചെടിക്ക് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത് അത് ഏത് സമയത്താണ് പൂക്കുന്നത് ഓക്കെ ആ ഒരു പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ എഴുതി വെക്കണം ഡേറ്റ് അടക്കം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നൂറ് വർഷം മുന്നാണ് അല്ലേ ഈ ഒരു നൂറ് വർഷം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും ഇപ്പോൾ ഒരു പക്ഷേ ആ ചെടി ഇപ്പം ഇല്ല അത് എക്സ്റ്റിങ്റ്റ് ആയി പോയി എന്നുള്ളതാണെങ്കിൽ ആ നൂറ് വർഷം മുന്നേ ഇന്ന സ്ഥലത്ത് ഇന്ന ഡേറ്റിലൊക്കെ ഒരു ഈ ടൈപ്പ് ചെടി ഉണ്ടായിരുന്നു ആ അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു ഉണങ്ങിയ ഒരു സ്പെസിഫനും കൂടെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും മുന്നേ ഉണ്ടായിരുന്ന ഫ്ലോറ ഇപ്പോൾ ഉള്ള ഫ്ലോറയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെർബേറിയത്തിന് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെർബേറിയം ഷീറ്റുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അവരെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞത് തന്നെയാണ് ഡ്രൈ ആയിട്ട് നമ്മൾ പ്ലാന്റ്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പിന്നീടുള്ള ഫ്യൂച്ചർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു റിപ്പോർട്ടായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ ദ സെർവ്സ് ആസ് സ്റ്റാക്സോണമിക് എയ്ഡ് വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പെസിമെൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് അവിടെ ഏതെങ്കിലും ടൈപ്പ് ഒരു പുതിയ പ്ലാന്റിനെ ഉണ്ട് അതായത് നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതിനെ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നു അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് മുന്നേ ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് മുന്നേ ആളുകൾ ഇങ്ങനെ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഹെർബേറിയംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പ്ലാന്റും ആ ഒരു ഹെർബേറിയം ഷീറ്റിലുള്ള പ്ലാന്റും വെച്ചിട്ട് നമുക്ക് ഒന്ന് എക്സാമിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് തന്നെയാണോ അല്ലെങ്കിൽ പുതിയ ഒരു ടൈപ്പ് ആണോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഓക്കെ അതുപോലെ ഈച്ച് ഹെർബേറിയം പ്രോസസ് എ കളക്ഷൻ ഓഫ് പ്രോപ്പർലി ഐഡൻറ്റിഫൈഡ് സ്പെസിമെൻ എന്താണ് ഓരോ ഹെർബെറിയും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തില്ല അതായത് വെറുതെ നമുക്കൊരു പ്ലാന്റിനെ കൊണ്ടുപോയി നേരെ ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കല്ല കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിലായിരിക്കും നമ്മളതിനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം അത് ഇന്ന ജീനസാണ് ഇന്ന സ്പീഷീസാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു എന്താണ് സ്പെസിമൻ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പം നമുക്ക് അത് ഉപകാരപ്പെടും അല്ലാതെ വെറുതെ ഒരെണ്ണം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഉണക്കി വെക്കുകയല്ലാന്ന് ഇനി വൺ ക്യാൻ ഐഡൻറ്റിഫൈ ദി സ്പെസിമെൻ ബൈ കമ്പയറിങ് ദ വിത്ത് ദ ന്യൂലി ഐഡൻറ്റിഫൈഡ് ഹെർബേറിയം സ്പെസിമെൻ നമ്മൾ പറഞ്ഞതാണ് പുതിയതുമായിട്ട് പഴയതിനെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഹെർബേറിയ ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ഫ്ലോറിസ്റ്റിക് ഡയവേഴ്സിറ്റി അസസ്മെൻറ്റ് ഹെർബേറിയാസ് എന്താണ് ഒരു ഫ്ലോറസ്റ്റിക് ഡൈവേഴ്സിറ്റി അസസ്മെൻ്റ് ഒരു പ്രൈമറി സോഴ്സ് ആണ് മീൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ ആ പ്ലാന്റിനെ അങ്ങനെ തന്നെ ഒരു ചെറിയ ഭാഗമാണ് കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്ര കാലം മുന്നേ ഉള്ളതാണെന്നുണ്ടെങ്കിലും കറക്റ്റ് എക്സാമിൻ ചെയ്യാൻ പറ്റും ഇനി ഹെർബറി ആർ കോംപ്രഹെൻസീവ് ഡാറ്റാ ബാങ്ക്സ് വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയവേഴ്സിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഷീസ് എന്താണ് ഡൈവേഴ്സിറ്റീനേയും അതുപോലെ പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും കാരണം നമ്മളത് ഏത് ഭാഗത്തു നിന്നാണ് ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ് അത് കളക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും സോ അവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റി ആ ഏരിയയിലുള്ള അവിടെ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മുന്നേയും കിട്ടിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു പ്ലാൻ ഭാഗത്ത് ഇന്ന ടൈപ്പ് ഫ്ലോറയുടെ ഡി ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതുപോലെ പണ്ട് എന്തൊക്കെ ടൈപ്പ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പം ഏതൊക്കെ ടൈപ്പ് ആണ് വന്നിട്ടുള്ളതെന്നൊക്കെ പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് മെറ്റീരിയൽസ് ഫോർ സ്റ്റഡി ഓഫ് ഫ്ലോറ ആൻഡ് ദ വെജിറ്റേഷൻ ഓഫ് ഡിഫറൻസ് പ്ലേസസ് ഓർ റീജിയൻസ് സിൻസ് ഇറ്റ് സെർവ്സ് ആസ് പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ഫ്ലോറ കളക്ഷൻ ഇൻ ദ ഹെർബേറിയം പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദ വെജിറ്റേഷൻ ഓഫ് എ റീജിയൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോയിൻ്റ് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു ഇനി ഹെർബെറിയ ഓൾസോ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ഫ്രൂട്ട്സ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ പൊളൻ ഗ്രെയിൻസ് കാർപോളജി എക്സെട്ട എന്താണ് ആ ഒരു സ്ഥലത്തുള്ള പ്ലാന്റ്സിനെ കുറിച്ച് മാത്രമല്ല ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന് നമ്മൾ ഹെർബെറിയായിട്ട് സൂക്ഷിച്ച് ആ ഒരു പ്ലാന്റിന് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ എക്സ്റ്റേർണൽ ഫീച്ചേഴ്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ പൊളൻഗ്രെയിൻസ് എങ്ങനെയാണ് അതിൻ്റെ എന്താണ് കാർപ്പലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടും അതുപോലെ ഫ്രൂട്ട് ഉള്ള പ്ലാന്റ് ആണെങ്കിൽ ഫ്രൂട്ടോട് കൂടിയിട്ടൊക്കെ എടുത്തു വെക്കുന്നത് ഓക്കെ ഇനി ഹെർബേറിയ ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ആൻഡ് ലോൺ ഓഫ് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസ് എന്താണ് ഹെർബേറിയ നമുക്ക് നമുക്കൊരു പുതിയതായിട്ട് ഒരു പ്ലാന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈ ചെയ്തിട്ടുള്ള സ്പെസിമെനി നമുക്ക് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കളക്റ്റ് ചെയ്യാം ഓക്കെ ഹെർബേറിയ ഫോം എ വെരി വാലുബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ എത്തനോ ബൊട്ടാണിക്കൽ റിസർച്ചേഴ്സ് ആൻഡ് ഫൈറ്റോളജി ഫൈറ്റോജിയോഗ്രഫിക്കൽ സ്റ്റഡീസ് എന്താണ് എത്തനോ ബൊട്ടാണിക്കൽ റിസർച്ചേഴ്സിനും അതുപോലെ ഫൈറ്റോജിയോഗ്രഫിക്കൽ സ്റ്റഡീസിനൊക്കെ ഹെർബേറിയ നന്നായിട്ട് യൂസ് ആവുന്നൊരു ഐറ്റം ആണ് ഓക്കെ അപ്പോൾ എന്താണ് ഹെർബേറിയത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് മനസ്സിലായില്ലേ ഇനി അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഫസ്റ്റ് വൺ ആണ് കളക്ഷൻ ഓഫ് സ്പെസിമെൻ പിന്നെ പോയിസണിങ് ഓഫ് സ്പെസിമെൻറ്റ് പ്രെസിങ് ആൻഡ് ഡ്രൈങ് ഓഫ് സ്പെസിമെൻ മൗണ്ടിങ് ആൻഡ് ലേബലിംഗ് ഓഫ് സ്പെസിമെൻ സ്റ്റോറേജ് ഓഫ് സ്പെസിമെൻ ഇത്രയാണ് അവരുടെ മീൻസ് സ്റ്റെപ്പുകൾ ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്താലാണ് നമുക്ക് ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ ആദ്യത്താണ് കളക്ഷൻ ഓഫ് സ്പെസിമെൻസ് ഇതിൽ സ്പെസിമെൻസ് കളക്ട് ഫ്രം ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് ആൻഡ് ഹാബിറ്റൈറ്റ്സ് എന്താണ് സ്പെസിമെൻസ് നമുക്ക് പല പല ലൊക്കാലിറ്റീസ് നിന്നും പല നിന്നും കളക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നല്ല റെയിനിങ് ഫോറസ്റ്റിൽ നിന്നായാലും അല്ലെങ്കിൽ ഡെസേർട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പെസിമെൻസിനെ കളക്റ്റ് ചെയ്യാൻ പറ്റും എ സെലക്റ്റഡ് സ്പെസിമെൻ ഷുഡ് ഹാവ് ഓൾ പാർട്സ് എന്താണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെസിമിന് എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരിക്കണം അതായത് അതിന് സ്റ്റെം ഉണ്ടായിരിക്കണം ലീഫ് ഉണ്ടായിരിക്കണം ഫ്ലവർ ഉണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടായിരിക്കണം ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഫ്രൂട്ട് ഉണ്ടായിരിക്കണം ഓക്കെ അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരിക്കണം അങ്ങനെ ഇപ്പോൾ ഫ്ലവർ ചെയ്യുന്നതും ഫ്രൂട്ട് ചെയ്യുന്നതും ആണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലാന്റിനെ കളക്ട് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കണം ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ നടക്കുന്ന സമയത്തായിരിക്കണം അതിനെ കളക്ട് ചെയ്യേണ്ടത് ഓക്കെ അതാണ് പ്ലാന്റ്സ് ഓഫ് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് സ്റ്റേജസ് ആർ യൂഷ്വലി കളക്റ്റഡ് ഓക്കെ ദ പ്ലാന്റ്സ് കളക്റ്റഡ് മേ ബി ബെസ്റ്റ് ഓൺ ദി സ്പോട്ട് ഓർ ക്യാൻ ബി സ്റ്റോർ ടെമ്പറിലി ഇൻ ദ വാസ്കുലുലം ഓർ ഇൻ ഡ്രങ്ക്സ് ആഗ്സ് ആൻഡ് പ്രിസർവ് ആഫ്റ്റർ റീച്ചിങ് ദ ക്യാംപ്സ് ആയിട്ട് എന്താണ് ഒന്നില്ലെങ്കിൽ നമുക്ക് ആ പ്ലാന്റിന് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൊണ്ടുവരാം ഓക്കെ ആ പ്ലാന്റിന് കേടുപാടുകളൊന്നും സംഭവിക്കാണ്ട് അതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നൊരു സംഭവമാണ് വാസ്കുലം എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഈ വാസ്കുലം ഓക്കെ ഈ കാണുന്നതാണ് വാസ്കുലം എന്ന് പറഞ്ഞൊരു ബാഗാണ് ഓക്കെ മെറ്റലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഹോളിൽ പ്ലാൻസ് ഒക്കെ ഇട്ട് വയ്ക്കാനിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല ഇപ്പോൾ കൂടുതലായിട്ട് പോളിത്തീൻ ബാഗുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് വാസ്കുലത്തിന് പകരമായിട്ട് ഓക്കെ സൂൺ ആഫ്റ്റർ കളക്ഷൻ ദി മസ്റ്റ് ബി ടാഗ്ഡ് ആൻഡ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ലൊക്കാലിറ്റി ആൻഡ് ദ ഫീൽഡ് ക്യാരക്ടേഴ്സ് മസ്റ്റ് ബി റെക്കോർഡ് ഇൻ ദ ഫീൽഡ് ബുക്ക് എന്താണ് നമ്മുടെ കയ്യിലൊരു ഫീൽഡ് ബുക്ക് ഉണ്ടായിരിക്കും ഫീൽഡ് ബുക്ക് നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ ആവശ്യം വരും അതായത് ഈ നമ്മുടെ നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കിട്ടിയിട്ടുള്ള ഹെർബേറിയത്തിനെ കുറിച്ചൊക്കെ ഒരു കുഞ്ഞ് ബുക്ക്ലെറ്റ് ആയിരിക്കും ഈ ഫീൽഡ് ബുക്ക് എന്നുള്ളത് അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്തൊക്കെ ക്യാരക്റ്റേഴ്സ് ആണോ ഒരു പ്ലാന്റ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇനി എന്തൊക്കെ ടൈപ്പ് ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കളക്ഷൻ പിക്ക് യൂസ് ചെയ്യും ഓക്കെ അതിൻ്റെ വേരുകളൊക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അണ്ടർഗ്രൗണ്ട് പാർട്സ് ഒക്കെ ഇങ്ങനെ ഡിഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ഷൻ പിക്കുകൾ കൊണ്ടുപോകും അതുപോലെ സ്ട്രോങ് നൈഫ് നല്ല മൂർച്ചയുള്ള ടൈപ്പ് കത്തികൾ പ്രൂണിങ് ഷിയർ പ്ലാൻ പ്രസ് ഹാൻഡ് ലെൻസ് അതുപോലെ ഫീൽഡ് ബുക്ക് ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇതല്ലാതെ നമുക്ക് വേണം ഗ്ലൂ പോലെയുള്ള സാധനങ്ങളൊക്കെ വേണം ഒക്കെ നമുക്ക് നോക്കാം ഇനി പോയിസണിങ് ഓഫ് സ്പെസിമെൻ നമ്മുടെ പ്ലാന്റിനെ കൊണ്ടുവന്ന് കഴിഞ്ഞു ഇനി അതിനെ പോയിസണിങ് ഓഫ് സ്പെസിമെൻ ചെയ്യണം അതായത് അതിലെന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മൾ എന്ത് ചെയ്യണം അതിനെ പോയിസണിങ് ചെയ്യണം ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ദ സ്പെസിമെൻസ് മസ്റ്റ് ബി പോയിസൺഡ് ഇമീഡിയേറ്റ്ലി ആഫ്റ്റർ ദി കളക്ഷൻ ഓക്കെ നമ്മൾ ഏതെങ്കിലും പ്ലാന്റ് അതായതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത നൈഫിലോ അല്ലെങ്കിൽ സിസറിലോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഓർഗാനിസംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് അത് ആ ഒരു പ്ലാന്റിനെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാന്റ് പാർട്ടിനെ നമ്മൾ കളക്ട് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ സ്പെസ്സിമനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് പോയിസണിങ് ചെയ്യുന്നത് യൂഷ്വലി അങ്ങനെ ചെയ്യുന്നത് വൺ പെർസെൻറ്റേജ് മെർക്കുറി ക്ലോറൈഡ് അതുപോലെ ലോറി പെൻറ്റാ ക്ലോറോ ഫിനേറ്റ് എൽ പി സി പി ഓക്കെ അതുപോലെ നാല് ശതമാനം ഫോമാലിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്പെസിമനെ പോയിസണിങ് ചെയ്യാറ് ഇൻഫെക്ഷൻസ് എന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി പ്രസ്സിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് സ്പെസിമൻ അടുത്തതാണ് നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു അതിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളതിനെ പോയിസൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ പ്രസ് ചെയ്യണം ഓക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് വേണം സൂക്ഷിച്ച് വെക്കാൻ അല്ലേ അങ്ങനെ ഡ്രൈ ചെയ്യിക്കണം ഇങ്ങനെ പ്രെസ് ചെയ്ത് ഡ്രൈ ചെയ്യിക്കണം അതാണ് അടുത്തത് ദ പോയിസൺഡ് സ്പെസിമെൻസ് ആർ ദെൻ പ്രെസ്ഡ് ഇൻ ബിറ്റ്വീൻ ഷീറ്റ്സ് ഓഫ് ബ്ലോട്ടിംഗ് പേപ്പർ ഒരു ന്യൂസ് പേപ്പർ നമുക്ക് ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വെക്കുക ഫസ്റ്റിൽ ഓക്കെ ഒരു ന്യൂസ് പേപ്പർ വെക്കുക അതിൻ്റെ മുകളിൽ നമ്മുടെ പ്ലാന്റ് വയ്ക്കുക അതിൻ്റെ മുകളിൽ പിന്നെയും ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുക ഒരില്ല അങ്ങനെ നമുക്ക് കുറേ ഷീറ്റുകളിങ്ങനെ വെക്കാം എന്നിട്ട് എന്നിട്ടതൊരു പ്രെസ്സ് ചെയ്യുന്ന ഇതിൽ വെക്കണം നോർമലി പ്രസ് ചെയ്യാനൊക്കെ ഉണ്ടാവുക ഒരു എന്താണ് ഒരു മരത്തിൻ്റെ രണ്ട് പാളികളുണ്ടായിരിക്കും ഓക്കെ ഞാൻ രണ്ട് മരത്തിൻ്റെ പാളികളുണ്ടായിരിക്കും ഇതിൻ്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ ആയിട്ട് രണ്ട് ഹോൾസും അതിൽ നട്ടും പോൾട്ടൊക്കെ ഉണ്ടാവും മുറുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്താണ് ഈ പേപ്പർ സ്പെസിമൻ പേപ്പർ സ്പെസിമൻ പേപ്പർ സ്പെസിമൻ അങ്ങനെ 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 വെക്കണേ ഓക്കെ അങ്ങനെ വെക്കുമ്പോൾ ഒരു സ്പെസിമനും മറ്റൊരു സ്പെസിമനും ഒരുമിച്ച് ആവാൻ പാടില്ല അതുപോലെ ഇപ്പോൾ ഒരു പ്ലാന്റ് തന്നെയാണെങ്കിൽ അതിൻ്റെ ലീഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിഞ്ഞിരിക്കാൻ പാടില്ല മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ അതിനെ സ്പ്രെഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ ഒരു പാർട്ട് മറ്റൊരു പാർട്ടിൽ തട്ടാതെ അങ്ങനെ തന്നെ ഓവർലാപ്പ് ചെയ്യാണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം ഓക്കെ എന്നിട്ട് എൻ്റെയും ഇവിടെ ഇങ്ങനെ ഒരു കമ്പി ഉണ്ടായിരിക്കും അതിന് നമ്മൾ ബോൾട്ടിട്ട് മുറുക്കുകയാണ് ചെയ്യുക ഓക്കെ എത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അത് ആദ്യം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറ് വരേക്കാവുമ്പോഴാണ് നമ്മളത് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പേപ്പർ ന്യൂസ് പേപ്പർ ആണെങ്കിലും ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ ആണെങ്കിലും ബ്ലോട്ടിംഗ് പേപ്പർ ചെയ്ഞ്ച് ചെയ്യുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അതുമല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ മോയിസ്ചറൊക്കെ ഒരുവിധം പോയിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ള നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവേളകൾ വിട്ടിട്ടൊക്കെ നമ്മൾ ആ ഒരു ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്തിനാണ് ചെയ്ഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഈ ന്യൂസ് പേപ്പറുമ്പോഴും ബ്ലോട്ടിംഗ് പേപ്പറുമ്പോഴും ഒക്കെ ഈ വാട്ടർ കണ്ടൻറ്റ് വന്നിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് പിന്നെയും പിന്നെയും നമ്മൾ അതേ പേപ്പർ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമ്പേ പിന്നെ നമ്മുടെ ഫംഗസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വളരെയും അത് നമ്മുടെ പ്ലാനഡ് സ്പെസിമനൊക്കെ ഏടാക്കുകയും ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഷീറ്റ് മാറ്റുന്നത് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റുന്നത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു സ്പെസിമെൻറ്റ് കറക്റ്റായിട്ട് ടോട്ടലി ഡ്രൈ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം തുടർന്നു കൊണ്ടിരിക്കണം ഓക്കെ നമുക്കിത് വായിക്കാനെ The plants are arranged in such a way that there should be one specimen on each sheet. Okay, sheet specimen without overlapping of plant parts. The bloating papers are then kept tightly pressed for 24 to 48 hours. The press is then opened, papers are changed, and the plant parts properly arranged on new sheets. Okay, we again the press tightly. കെപ് ടൈറ്റ്ലി ഫോർ ഹാഫ് ഡേയ്സ് ഹാഫ് വൺ ടു 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 ഡേയ്സ് ഓക്കെ വൺ ടു ടു ഡേയ്സ് ദൻ ദി പ്രസ് ഇസ് ഓപ്പൺഡ് ആൻഡ് ദ പ്രസ് ദ പ്രോസസ് കണ്ടിന്യൂ അൺ ടിൽ ദി സ്പെസിമെൻറ്റ്സ് ആർ പ്രോപ്പർലി ഡ്രൈഡ് ഓക്കെ ഇങ്ങനെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒരേ ഇതിൽ വെക്കാം കാരണം ചെറിയ ചെറിയ സ്പെസിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരേ പേപ്പറിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം വെക്കാം പക്ഷേ ഓവർലാപ്പ് ചെയ്യാണ്ട് വെക്കണം എന്നുള്ളൂ പിന്നെ നമുക്ക് മാറ്റിയിട്ട് ആ ഹെർബറിയും ഷീറ്റിൽ വയ്ക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുക അതിൽ ഇതിൻ്റെ താഴെ ആയിരിക്കും ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരിക്കുക അതുമേലാണ് മേലാണ് നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മുടെ ഭാഗങ്ങൾ വെക്കുന്നത് പിന്നെ ലാസ്റ്റിൽ ടൈറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ ഇനി അടുത്തതാണ് മൗണ്ടിങ് ഓഫ് സ്പെസിമെൻ ഇപ്പം നമുക്ക് ഡ്രൈ ചെയ്തിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്പെസിമെൻസ് കിട്ടി ഇനി നമ്മളത് ഹെർബേറിയം ഷീറ്റിൽ മൗണ്ട് ചെയ്യണം ഓക്കെ അതിൽ വെക്കണം അതിൽ ഒട്ടിച്ച് വെക്കണം അതാണ് അതിനെയാണ് നമ്മൾ മൗണ്ടിങ് എന്ന് പറയാം ആഫ്റ്റർ ഡ്രൈങ് ദ സ്പെസിമെൻസ് ആർ മൗണ്ടഡ് ഔൺ ഷീറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് സ്റ്റാൻഡേർഡ് സൈസ് ആണ് ഫോർട്ടി വൺ പോയിൻറ്റ് നയൻ അതുപോലെ ഇൻറ്റു ട്വൻറ്റി നയൻ പോയിൻ്റ് ടു സെൻറ്റിമീറ്റർ ആണ് ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഹെർബേറിയം ഷീറ്റിൻ്റെ ഓക്കെ കോൾഡ് ഹെർബേറിയം ഷീറ്റ് ഇൻ ഓർഡർ ടു ഫാസ്റ്റ് ആൻഡ് ദ സ്പെസിമെൻസ് ടു ദ ഷീറ്റ് പേസ്റ്റ് ഗ്ലൂ ഓർ അഡ്സീവ് ഓർ ഗംഡ് സ്ട്രീപ്പ് സ്കാൻ ബി യൂസ്ഡ് എന്താണ് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു എന്താണ് ആ ഒരു ഹെർബറിയം ഷീറ്റിൽ നമ്മുടെ സ്പെസിമിന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഗ്ലൂ ചെയ്യാം എന്തെങ്കിലും അഡ്ഹസീവ്സ് ഗം ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇപ്പം നല്ല വുഡി ആയിട്ടുള്ള പാർട്സ് ആണെങ്കിൽ അതായത് ഇപ്പോൾ ചില കമ്പുകളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈറ്റായിരിക്കും അല്ലെ അതായത് കുറച്ച് ബലമുള്ള കാരണം നമ്മൾ ജസ്റ്റ് പശയൊന്നും വെച്ചാൽ അത് ഒട്ടില്ല അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ തുന്നി വെക്കാം ഓക്കെ നൂല് വെച്ചിട്ട് തുന്നി വെക്കാം ഒരു ഹെർബറിയം ഷീറ്റിൽ നല്ല അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റുകളായിരിക്കും ഹെർബറിയം ഷീറ്റ് അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ തുന്നി വെക്കാൻ പറ്റും അപ്പോൾ അത് വിട്ടുപോരില്ല ഓക്കെ ഇങ്ങനെയൊക്കെയാണ് വെക്കുക ഇപ്പോൾ ഇതാണെങ്കിലും നമ്മൾ ഇങ്ങനെ പശു വച്ച് വെക്കണു അതുപോലെ ഇങ്ങനെ സ്ട്രിപ്പുകൾ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ലേബിളിങ് ഓഫ് സ്പെസിമെൻ നമ്മൾ പ്ലാന്റിൻ്റെ പാർട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് അടുത്തൊരു ഭാഗമാണ് ലേബിള് ചെയ്യുക അതായത് ആ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു ഹെർബേറിയം ഷീറ്റിൽ വെക്കുക നോർമലി ഉള്ള ഒരു നിങ്ങൾ എൻ്റെ ഹെർബേറിയം കണ്ട സമയത്ത് കണ്ടില്ലേ എൻ്റെ താഴെ ഒരു പേപ്പറിൽ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടായിരുന്ന കോളേജിൻ്റെ പേര് അങ്ങനെ നമ്മുടെ പേരും സ്ഥലവും അതുപോലെ എന്തൊക്കെ പ്ലാൻ എന്ത് പ്ലാൻ്റാണ് എത്രണം എവിടുന്നാണ് കളക്ട് ചെയ്തത് ഡേറ്റ് എന്താണെന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഒരു നോർമൽ ഒരു ലേബല ഷീറ്റാണിത് അതിൽ നമ്മൾ കറക്റ്റായിട്ട് ലേബിൾ ചെയ്യുകയാണ് ചെയ്യുക ഫ്ലോറ ഫ്ലോറ ഇതിൻ്റെ ഫ്ലോറ ആണ് എത്ര പ്ലാന്റ്സ് കളക്ട് ചെയ്തു ഏത് ഫാമിലി ആണ് ജീനസ് ആണ് സ്പീഷീസ് ഏതാണ് ഏത് ലൊക്കാലിറ്റി ഏത് ഓൾട്ടിറ്റ്യൂഡ് അതായത് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ഓൾട്ടിറ്റ്യൂഡും രണ്ടും നമുക്ക് എഴുതി വയ്ക്കാം കറക്റ്റ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഹാബിറ്റ് എന്താണ് ഹേബ് ആണോ ഷ്രബാണോ ട്രീ ആണോ അങ്ങനെയുള്ള ഹാബിറ്റ് എന്താണ് പിന്നെ ഡേറ്റ് ഓഫ് കളക്ഷൻ നമ്മൾ എന്നാണ് കളക്ട് ചെയ്തത് ഇക്കോളജിക്കൽ നോട്ട്സ് മിക് അതിൻ്റെ ചുറ്റുപാടും കാണുന്നത് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് അതിനെ കാണുമ്പോൾ കിട്ടുമല്ലോ അതുകളൊക്കെ അതുപോലെ ലാസ്റ്റിൽ ആരാണ് കളക്ട് ചെയ്തെന്നുള്ളത് ഓക്കെ ദ മൗണ്ടഡ് സ്പെസിമെൻസ് ഷുഡ് ബി പ്രോപ്പർലി ലേബിൾ ദ ലേബിൾ ഈസ് പോസ്റ്റ് ഓൺ ദ ലോവർ റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ഷീറ്റ് അതായത് ഒരു ഹെർബേറിയം ഷീറ്റ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുമല്ലോ അത് അതിൽ അതിലെ പോലെ തന്നെ ഈ ഒരു സെൻട്രൽ പോർഷനിലൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ പ്ലാന്റ് നമ്മൾ വയ്ക്കുന്നത് അതിൻ്റെ ഈ പോർഷനിൽ ഏറ്റവും മറ്റത്തെ താഴെ റൈറ്റ് കോർണറിലാണ് എന്ത് വയ്ക്കുന്നത് നമ്മുടെ ഈ ഒരു ഷീറ്റ് വയ്ക്കുന്നത് ഓക്കെ ലേബൽ വയ്ക്കുന്നത് ഇവിടെയായിരിക്കും നമ്മുടെ പ്ലാന്റ് ഉണ്ടായിരിക്കാം ഹെർബറിയം ലേബൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് അൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫിനിഷ്ഡ് സി സ്പെസ്മെൻറ്റ് ദി ഫേണിഷ് നെസസറി ഫീൽഡ് ഡാറ്റ വിച്ച് ആർ നോട്ട് അപ്പാരൻ്റ് ഫ്രം ദ മെറ്റീരിയൽ ഓക്കെ ഇത് നമ്മൾ കറക്റ്റായിട്ട് പശയൊക്കെ വെച്ച് ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ ചെയ്യുക അത് അതിൽ നിന്ന് പോകാൻ പാടില്ല കാരണം നമ്മളിപ്പോൾ ഫസ്റ്റിലെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പുതിയൊരു പ്ലാന്റിന് നമുക്ക് കിട്ടി മുന്നേ ഉണ്ടായിരുന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമല്ലോ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കളക്ട് ചെയ്തതെന്നുള്ളതൊക്കെ അതുകൊണ്ട് അതൊക്കെ ആ ഒരു ഇത് പോവാതെ തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം എടുത്ത് വെക്കുന്നത് ഇനി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നോർമലി നമ്മുടെ കോളേജിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം കാണാം നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഷെൽഫുകളായിരിക്കും ഓക്കെ ഈ ഷെൽഫുകളിലാണ് നമ്മൾ ഹെർബേറിയം ഷീറ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ ദ മൗണ്ടഡ് പ്ലാന്റ് സ്പീഷീസ് ആർ ടു ബി സ്റ്റോർഡ് ഇൻ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ഹെർബേറിയം കേസസ് ഓർ ഇൻ ഹെർബേറിയം കേസസ് എന്താണ് ഹെർബേറിയം കേസസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോക്കുകളിലൊക്കെയാണ് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക ദ സ്പെസിമെൻറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ വെൽ നോൺ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷനിലാണ് മിക്കവാറും അതാണുള്ളത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിങ്ങനെ ഓരോ ഇതുകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കുക മാത്രമല്ല ഈ ഫാമിലി ജീനസ് നെയിം സ്പീഷീസ് നെയിമൊക്കെ അനുസരിച്ചിട്ട് ആൽഫബറ്റിക് ഓർഡറിലും കൂടി വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ബന്ധമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും അതിങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഫാമിലിയിൽ ഏതൊക്കെ ടൈപ്പാണ് വരുന്നത് അതുപോലെ ആ ഒരു ജീനസിൽ ഏതൊക്കെ ടൈപ്പാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആൽഫാബെറ്റിക് ഓർഡറിലാണ് എടുത്തു വയ്ക്കുന്നത് ഓക്കെ ഇനി അവൻ്റെ മെയിൻ്റെനൻസ് അതായത് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് കൊടുക്കണം അതായത് ഇപ്പോൾ ഒരു ഒരു വർഷം രണ്ട് വർഷമൊക്കെ കൂടുമ്പോൾ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഇങ്ങനെ ഓരോ ഷീറ്റ് ബൈ ഷീറ്റായി എടുത്തിട്ട് എക്സാമിൻ ചെയ്ത് നോക്കണം എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്പെസിമിൻ കേടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആ ഒരു പ്ലാന്റ് സ്പെസിമിൻ കിട്ടുമെങ്കിൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം ഓക്കെ സ്പേ ആ ഒരു സെയിം സ്പീഷീസ് തന്നെയാണെങ്കിൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്ത് വെക്കാം അങ്ങനെയൊക്കെ ഓക്കെ അങ്ങനെ നമുക്കതിനെ അതിന് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ടു പ്രൊട്ടക്റ്റ് ദി ഹെർബറിയം സ്പെസിമിൻ ഫ്രം ഫംഗൽ ഇൻഫെക്ഷൻ വൺ പെർസെൻറ്റേജ് സൊല്യൂഷൻ ഓഫ് മെർക്കുറി ക്ലോറൈഡ് മേ ബി സ്പ്രേഡ് എന്താണ് ഫംഗൽ ഇൻഫെക്ഷൻസിൽ എന്നൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു ശതമാനം മെർക്കുറി ക്ലോറൈഡ് നമുക്കതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്റ്റ് അറ്റാക്ക് ഇൻസെക്റ്റുകൾ അറ്റാക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസെക്ടിസൈഡുകൾ യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നാഫ്തലിൻ ബോളുകൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാരാഡൈക്ലോറോബെൻസിൻസ് പി ഡി ബി യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും അതുപോലെ എന്തുകൊണ്ടാണ് ഇൻസെക്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് ഇൻസെക്റ്റ് വരാതിരിക്കാനാണ് ഈ ഇൻസെക്റ്റുകളിൽ മെറ്റൽ പൊല്യൂട്ടൻസ് ഹെവി മെറ്റൽ പൊല്യൂട്ടൻസ് ഉണ്ടായിരിക്കും അതുപോലെ മെർക്കുറി ആഴ്സനിക്കു മുതലായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഒക്കെ ആയിരിക്കും സബ്സ്റ്റൻസുകളായിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ അതുകൊണ്ട് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ കേടാവാതിരിക്കാനൊക്കെ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് തന്നെ വേണം നമ്മുടെ ഒരു പ്ലാന്റിന് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്പെസിമൻ എടുത്ത് വയ്ക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂപ്പലൊക്കെ പിടിച്ചു പോകും നമുക്ക് വേറൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഹെർബേറിയം ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ എന്താണ് നമ്മളെന്ന് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ എന്താണ് ഒരു ഹെർബേറിയം ഷീറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് ഒരു ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാം ഓക്കെ അങ്ങനെ ഹെർബേറിയത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ओके okay?